ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ലോങ് ബ്ലൗസ്, ഒരു 18 ഇറക്കം വരുന്ന ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോയാണ് നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 1.5 മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 18 ആണ്, അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് 19.5 ആണ് വരുന്നത്. നമ്മളിത് 1.5 മീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തുണിയെ നമ്മൾ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക, കണ്ടോ? ഈ ഒരു രീതിയിലാണ് രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ച് നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുത്ത് നമ്മളിവിടെ ഒന്ന് നേരെ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മുടെ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് 18.5 ഇഞ്ചാണ് വരുന്നത് ബ്ലൗസിൻ്റെ ഇറക്കം. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ 19.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക, കണ്ടോ? 1 ഇഞ്ച് കൂട്ടി 19.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമ്മളിവിടെ ഇതുപോലെ വരയുന്നു. ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണ്. സാധാരണ നമ്മൾ 6.5 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കാറ്. എന്നാൽ നമ്മൾ ഈ ഒരു ബ്ലൗസിന് ഷോൾഡർ കൊടുക്കുന്നത് നമ്മൾ 6.75 ഇഞ്ചാണ് കൊടുക്കുന്നത്, കേട്ടോ? 6.75 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നമ്മൾ 6.75 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരും. ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു, 6.75 ഇഞ്ച്, കേട്ടോ? ഇവിടെയും മാർക്ക് ചെയ്ത് ഇതുപോലെ വരും. ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് ആളുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് ആണ്, 38 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടും, നമുക്ക് 42 ഇഞ്ച് കിട്ടും. 42 നാലിലൊരു ഭാഗം 10.5 ഇഞ്ച്, കേട്ടോ? 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് 37 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം 9.25, അതിൻ്റെ കൂടെ നമ്മൾ 3.25 ഇഞ്ച് നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണം. അങ്ങനെ 9.25 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരുന്നു. ഇവിടെ നമുക്ക് ഇടുപ്പളവും നമ്മുടെ ചെസ്റ്റ് അളവും തമ്മിൽ 1 ഇഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നേരെ കുത്തനെ വരുന്ന രീതിയിലാണ് നമുക്ക് അളവ് കിട്ടുക, കേട്ടോ? മാർക്കിംഗ് കിട്ടുന്നത് നമുക്ക് നേരെ കുത്തനെ വരുന്ന രീതിയിലാണ്. ഇനി നമ്മളിവിടെ 6.75 ഇഞ്ചിൻ്റെ നേർ പകുതി നമ്മൾ 3.25 പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കും, കേട്ടോ? ഇതുപോലെ വരിക, കേട്ടോ? അപ്പോൾ നമ്മൾ ഈ ആം ഹോൾ നമ്മൾ വരഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളൊരു 1.5 ഇഞ്ച് നമ്മുടെ ഇവിടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് 8.5 ഇഞ്ചാണ്. ഈ 8.5 ഇഞ്ച് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. നമുക്ക് ഈ ഒരു 8.5 ഇഞ്ച് ഇത് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൽ നിന്ന് ടേപ്പ് പിടിച്ച് ഈ വിധത്തിൽ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കൊണ്ടുവരുന്നു, കണ്ടോ? നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് 8.5 ഇഞ്ച് കിട്ടിയത്, കണ്ടോ? നമുക്ക് ഇതുപോലെ 8.5 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ബ്ലൗസിൻ്റെ ആം ഹോൾ നമുക്ക് കറക്റ്റ് ആവുകയുള്ളൂ. നമ്മളോട് കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ട് ഇവിടെ എത്രയാണ് അളവ് വെച്ചതെന്ന്. നമുക്ക് ഈ ഒരു ബ്ലൗസിന് നമ്മൾ വന്നിരിക്കുന്നത് 1.5 ഇഞ്ചാണ്. നമ്മൾ സാധാരണ നമ്മളത് ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ നമുക്കവിടെ കണ്ടോ 1.5 ഇഞ്ചിലാണ് നമുക്ക് ഈ ഒരു അളവ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ വിടുത്ത് വരുന്നത് നമ്മൾ 2.75 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെയും 2.75 ഇഞ്ച് നമുക്ക് താഴെയും മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ 3.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ച് 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഷോൾഡർ നമ്മൾ 6.25 ഇഞ്ചിൽ നിന്ന് 6.75 ഇഞ്ചിലേക്ക് വെച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാകും. കാരണം നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സ് വരുന്നത്. ഡാർട്സിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് 6 ഇഞ്ചാണ്. നമ്മളിവിടെ ഡാർട്സിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആം ഹോളൊക്കെ കറക്റ്റായിട്ട് കിട്ടണം, എന്നാൽ മാത്രമേ ബ്ലൗസ് നല്ല ഫിറ്റിങ്ങോടുകൂടി നിൽക്കുകയുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു. ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് കട്ടിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുന്നു. അതായത് നമ്മുടെ കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ ഇതുപോലെ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. ഇനി നമുക്കിവിടെ ഒരു 1/4 ഇഞ്ച് നമ്മളിവിടെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്യണം. കണ്ടോ, 1/4 ഇഞ്ച് നമ്മളിവിടെയും മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ തീര, നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീര തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിൽ തുന്ന തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു 1/4 ഇഞ്ച് കൊടുത്തത്. ഇനി നമ്മളിവിടെ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ടക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇത് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന 3/4 ഇഞ്ചാണ്. ആ ഒരു 3/4 ഇഞ്ച് കുറച്ച് വരത്തിൽ ആ ഒരു മാർക്കിൽ നിന്ന് മെയിൻ ടക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുക. കേട്ടോ, ഇതുപോലെ കൊടുക്കും. ഏഴ് നമുക്കൊന്ന് ബാൻഡ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമ്മളിവിടെ 6.5 ഇഞ്ചാണ് ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 6.5 ഇഞ്ച് ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഏഴ് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ നെക്കിൻ്റെ വൈഡ് 3 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. 2.75 ഇഞ്ചാണ് നമ്മൾ സാധാരണ കൊടുത്തത്. അപ്പോൾ നമുക്ക് 1/4 ഇഞ്ച് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 3 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ച് 4.75 ഇൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. നമ്മുടെ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും ഇറക്കം നമ്മൾ 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇനിയിത് കട്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങി. ഇവിടെ നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല, ആ ഒരു മാർക്കില്ലേ, ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വരെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഷോൾഡർ ഭാഗവും കറക്റ്റ് കട്ട് ചെയ്തെടുത്തു. ആം ഹോൾ, നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തുന്നു. നമ്മളിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ ബാക്ക് പീസ് എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അപ്പോൾ മുകളിലൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 11.5 ഇഞ്ചാണ് വരുന്നത്. 11.5 ഇഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മളിവിടെ കൊടുക്കുന്നത് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. 4 ഇഞ്ച് ഇവിടെയും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് നേരെ കുത്തിനൊരു ലൈൻ കൊടുക്കും. ഇനി നമ്മൾ 6.5 ഇഞ്ചാണ് നമ്മളിവിടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മളത് 5.75 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 6.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മളിവിടെ നിന്ന് ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും. ഇനി നമുക്ക് സ്ലീവൊക്കെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബാൻഡ് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം, സ്ലീവിൻ്റെ ലെങ്ത് ഒക്കെ കിട്ടുമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബാൻഡ് കട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു 1/4 ഇഞ്ച് ആദ്യം തയ്യൽ തുമ്പ് കൊടുക്കുന്നു. ആ ഒരു 1/4 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇടുപ്പളവിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്യുക. കണ്ടോ, 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം ഈ ഒരു 1/4 ഇഞ്ച് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് 1/4 ഇഞ്ച്. ഇടുപ്പളവിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് മുകളിലേക്ക് അല്പം ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരഞ്ഞ് ഇവിടെ നമ്മൾ ആ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗവും നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു.
ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് സാധാരണ നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/4 പീസാണ് കട്ട് ചെയ്ത് മാറ്റാറ്. എന്നാൽ നമ്മൾ ഈ ഒരു ബ്ലൗസിന് 1/2 പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും. ഇത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡാർട്സ് ഒക്കെ മാർക്കിംഗ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡാർട്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 ഇഞ്ചാണ് മെയിൻ ടെക്കിൻ്റെ വെടുത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും 1/2 ഇഞ്ച് അതിൻ്റെ നേർ പകുതി 1/2 ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് ടെക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇതുപോലെയാണ് വരിക. അപ്പോൾ നമ്മുടെ 2 ടെക്കും മാർക്ക് ചെയ്തു. നമ്മളിവിടെ ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ടെക്കിൻ്റെ വിടുത്ത് എത്രയാണോ ആ മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിലേക്ക് ഇതുപോലെ ലൈൻ കൊടുത്ത് നമ്മളിവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മുടെ സെൻട്രൽ ഡാർസ് 2-ാമത്തെ ടെക്ക് ഈ ഒരു ഡാർസിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ് നമുക്ക് വരുന്നത്. ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഡാർസിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് 3 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2-ാമത്തെ ടെക്കും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മളിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് പീസ് നമ്മൾ ഇതുപോലെ ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു. അത് നമുക്ക് കഴുത്ത് ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മളിതുപോലെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു പീസ് ഇവിടെ നിന്ന് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. ഉണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഉണ്ടോ, അപ്പോൾ നമ്മുടെ കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തു. ഇനി നമുക്ക് 3-ാമത്തെ ടെക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണിത്. ഈ ഒരു ടെക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു ബ്ലൗസിന് 3 ടെക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഉണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സ്ലീവിന് വേണ്ടിയുള്ള തുണിയാണിത്. ഈ ഒരു തുണി 2 ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ വെച്ച് വീണ്ടും ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കും. കണ്ടു, നമ്മൾ മടക്കി കൊടുത്ത് 2 സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണ്. നമ്മളിവിടെ തുണിയുടെ ക്രോസ് ഒക്കെ ഉണ്ടാകും. ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈയുടെ താവുവശം, ലൈനിങ് ബ്ലൗസാണ്, കൈയുടെ താവുവശം നമുക്ക് ബ്ലൗസ് പീസുമായി കൂട്ടി തയ്ക്കാനുള്ള തയ്യൽ തുമ്പിന് വേണ്ടി 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 19.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ 20 ഇഞ്ച് ഇവിടെ നിന്ന് 20 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. ഇനി നമ്മൾ ഇവിടെയും 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരയുന്നു. നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 3.75 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/10 ഭാഗമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് തോൾ വശത്ത് വരുന്ന ലൂസാണ്. അത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം 9.5 ഇഞ്ചാണ് വരിക. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ 8.5 ഇഞ്ച്. ഈ ഒരു 8.5 ഇഞ്ചാണ് നമ്മൾ ടേപ്പിനെ ഇതുപോലെ ക്രോസിൽ പിടിച്ച് ഇവിടെയുള്ള ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മളിതുപോലെ 8.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിവിടെ 8.5 ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ച്. അപ്പോൾ ആ ഒരു 8.5 ഇഞ്ചാണ് നമ്മൾ ആം ഹോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണക്കാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആം ഹോളിൻ്റെ അളവ് നമ്മൾ മനസ്സിലാക്കിയെടുത്തതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മളിവിടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു. കൈയുടെ താവുവശമുള്ള ലൂസ് 11 ഇഞ്ചാണ്. നേർപകുതി 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു. അപ്പോൾ നമ്മളിത് വരഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് കണ്ടോ, ഈ ഒരു തോൾ വശത്ത് കൊടുത്ത ലൂസ്, ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആം ഹോളിൻ്റെ അളവ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്കത് കറക്റ്റ് ആകുമെന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് പീസാണ് നമ്മൾ എടുക്കേണ്ടത്. മുകളിലൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു. ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കാണ്. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ സ്ലീവിൽ കൂടി ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ ആം ഹോളും നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റ്
കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ. നിങ്ങൾ ഇതുപോലെ കറക്റ്റ് മാർക്കിംഗാണ് വരുന്നതെങ്കിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ നിങ്ങൾക്കത് മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുന്നു. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് 1.5 മാർക്ക് ചെയ്യുന്നു. ഈ ഒരു മാർക്കിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മളിതൊരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ്. മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നാണ് നമ്മളിതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ നേരത്തെ വെച്ചതുപോലെ വെച്ച് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് നമ്മുടെ കൈയുടെ ഒന്ന് ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്നും കട്ട് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും